അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ്ട് നല്ല കിട്ടു ടേസ്റ്റിൽ ചവ്വരി വെച്ചിട്ട് ഫലൂദ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇത് വളരെ എളുപ്പമാണ്, ടേസ്റ്റ് ആണെങ്കിൽ വേറെ ലെവലും ആണ്. അപ്പോൾ പെരുന്നാളിനോ പിന്നെ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ ഇതെന്തായാലും തയ്യാറാക്കി നോക്കാൻ വേണ്ടി മറക്കല്ലേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇൻഷാല്ലാ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ആപ്പിളാണ്. ആപ്പിൾ അത്യാവശ്യം നല്ലോണം എടുത്തോളൂ. ആപ്പിളിൻ്റെ ഫ്ലേവർ അത്രക്ക് ഇഷ്ടമില്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ. എനിക്കിതിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആപ്പിൾ എടുക്കുന്നത്. അപ്പോൾ ആപ്പിളാണ് അത്യാവശ്യം അധികം എടുത്തത്. പിന്നെ വേണ്ടത് 3 റോബസ്റ്റ വഴയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് ഫലൂദ കഴിക്കാൻ പോകുന്ന സമയത്തെ അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കുട്ടിക്കുട്ടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ഞാൻ എപ്പോഴും ഇവിടെ വന്നോ, ഇവിടെ വന്നിട്ട് നമ്മൾ ഫലൂദൊക്കെ കുടിക്കാൻ പോകുമ്പോഴേ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ വലിയ വലിയ പീസാക്കിയിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് അപ്പോൾ ഇവരതാണ് ഏകദേശം ഇഷ്ടമായത്. അപ്പോൾ പണി വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുട്ടിക്കുട്ടി പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്കസാണ്. കസ്കസ് ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതൊന്ന് കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കാരക്കാണ്. കാരക്ക കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. കാരക്ക ഉണ്ടാകുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം കാരക്കയും അതേപോലെ നമ്മുടെ നാട്ടിൽ മുൻപത്തെ കാലങ്ങളിലൊക്കെ അണ്ടിയും പതമൊന്നും ചേർക്കാറില്ല. അവിടെയൊക്കെ ആദ്യം നിലക്കടലയും പരിപ്പ് കടലയും ഒക്കെയാണ് കേട്ടോ ചേർക്കാറ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് അണ്ടിയും പതമൊന്നും ഇഷ്ടമല്ലേ. അപ്പോൾ നല്ല പരിപ്പ് കടല ഉണ്ടെങ്കിൽ അത് കുറച്ച് അത്യാവശ്യം നല്ലോണം ഇട്ടെടുത്തോളൂ. അതുപോലെ സാബുദാന, നമുക്കൊരു കപ്പ് സാബുദാനോളം വേണം. വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്ത സാബുദാനാണിത്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബൗളോളം നല്ല തണുത്ത പാല് വേണം കേട്ടോ. അത് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുങ്ങുന്ന രീതിക്കുള്ള പാല് ഒഴിച്ചു കൊടുക്കണം. ഇത് അത്യാവശ്യം നല്ല ലൂസിൽ കുടിക്കുന്ന സമയത്തെ നല്ല ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. കുറച്ചിട്ടെടുത്താൽ മതി, കാരണം നമ്മളിതിലേക്ക് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഒരു നേരിയൊരു മധുരത്തിൻ്റെ രുചി കിട്ടാനായിട്ടുള്ള പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറുത്ത മുന്തിരിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നിലക്കടല ഇല്ല. നിലക്കടല നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയിട്ടെ. പിന്നെ പരിപ്പ് കടല ഇട്ട് കൊടുക്കുന്ന അതേ ഒരു ക്വാണ്ടിറ്റിക്ക് തന്നെ നിലക്കടല ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന സമയത്ത് നല്ല രുചിയാണ്. അപ്പോൾ എന്തായാലും നിലക്കടല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കിട്ടുന്നവർ ഇല്ലാത്തവരാണെങ്കിൽ പോട്ടെ. അപ്പോഴതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തണുത്ത് വരുമ്പോഴത്തേക്കിന് ഞാൻ നോമ്പ് തുറക്കുമ്പോഴത്തേക്കിനുള്ള സ്നാക്സ് ഇവിടെ തയ്യാറാക്കുകയാണ്. നോമ്പാണല്ലോ, പിന്നെ പെരുന്നാളായിട്ടില്ലല്ലോ. പെരുന്നാൾക്കുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നോമ്പിൻ്റെ സമയത്താണ് എടുക്കുന്നത്. അപ്പോഴും നല്ലൊരു എഗ് പപ്സ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും കൂടെ കാണിക്കണം എന്നുണ്ടായിരുന്നേ, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള എഗ് പപ്സ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ പെരുന്നാളൊക്കെ വെച്ചാൽ നമുക്ക് സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. പക്ഷേ നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് ചൂടും പുകയുള്ളൊരു പെരുന്നാളാണ്. അപ്പോൾ ആ ഒരു പെരുന്നാൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്, പിന്നെ വിരുന്നാരൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കും നമ്മുടെ ശരീരവും മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ ഈ ഒരു ചവ്വരി വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ട് കിഡു ആയിട്ടുള്ള ഈ ഒരു ഫലൂദ തയ്യാറാക്കി നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക കേട്ടോ, കാരണം ഇതൊരു കിഡു രുചിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിവിടെ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷേ മാംഗോ കിട്ടുമെങ്കിലും മാംഗോൻ്റെ എടുക്കുക. കാരണം മാംഗോ ഈ ഒരു ഫ്ലേവറൊക്കെ എല്ലാം കൂടെ ആയിട്ട് അൽക്കൂൽ താകുന്ന സമയത്ത് ഒരു പൊളി രുചി തന്നെയാണ്. അതാണ് മാംഗോ എടുത്തോളാം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിൻ്റെ മിക്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ ശരിക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കണം കേട്ടോ വിളമ്പാൻ. നല്ല തണുപ്പിൽ കുടിക്കുന്ന സമയത്താണ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് എത്ര ഗ്ലാസ് വേണ്ടത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം വെച്ചിട്ട് നമുക്കങ്ങനെ പിന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഐസ്ക്രീം നേരത്തെ പറഞ്ഞതുപോലെ മാംഗോ എടുത്തോളൂ കേട്ടോ. മാംഗോ കിട്ടിയിട്ടില്ലെങ്കിൽ വാനില എന്തോ എടുത്തോളൂ, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഏതാണ്ട് നോമ്പെറുക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ഒരു ചവ്വരീൻ്റെ ഫലൂദയും അതുപോലെ തന്നെ എഗ് പപ്സും കൂട്ടിയിട്ട് മഷാല്ലാ മഷാല്ലാ നോമ്പ് തുറക്കുകയാണ്. അപ്പം ഈ ഒരു പെരുന്നാക്കോ എന്തെങ്കിലും പാർട്ടിക്കോ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.